ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കാണുന്ന ചായയായിട്ട് വരു തുമ്പിയാണ് മാസ്ക് മാസ്ക് ഇട്ടാൽ തെറ്റിദ്ധരിക്കേണ്ട അതാർക്കാണ് അതാർക്കാണ് കാപ്പി കുടിക്കത്തുള്ളു അവൻ ഓ രാവിലത്തെ ഫുഡൊക്കെ ഓരോരുത്തർ കഴിച്ചു ഹലോ എക്സ്ക്യൂസ് മീ എന്താ ഗുഡ് മോർണിംഗ് ഫുഡ് കഴിച്ച മാസ്ക് വെച്ചാ ഫ്രീ ഉണ്ടാക്കി ഒന്ന് കാണട്ടെ പാലപ്പം അത്ര മതിയടി അടിപൊളി ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് അവള് പോയത് മാങ്ങ അച്ചാർ ഇടണം തുമ്പിക്ക് കൊണ്ടുപോവാ മാങ്ങ അച്ചാർ ചെമ്മീൻ അച്ചാറ് ബഷീർക്ക് ഡ്യൂട്ടിക്ക് നിക്കൂട്ടിക്ക് പോയിട്ടൊന്നിട്ട് പള്ളി പോണ്ടി ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോഴേ ഇടയ്ക്ക് കയറി സലാം പറയുവാണെന്ന് കരുതരുത് ഇതിപ്പം ബഹ്റൈനിലെത്തിയതിന് ശേഷം രണ്ടാമത്തെ ദിവസം എടുത്ത വീഡിയോ ആണ് സിസ്റ്റർ രാവിലെ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട് അതുകൊണ്ട് ഇന്നത്തെ ഉച്ചക്കത്തെ കുക്കിംഗ് ഒക്കെ ഞാൻ ഏറ്റെടുത്ത് ഫ്രഷ് ആയിട്ട് കുറച്ച് മീനൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മളുടെ നാട്ടിലെ ചൂട് ഉണ്ടല്ലോ നെത്തോലി എന്ന് പറയാതാണത് പിന്നെ ഞാൻ അമൂറിൻ്റെ തലക്കറി വെച്ചിട്ടുണ്ട് ചോറ് വെച്ചു കപ്പ വേവിച്ചു പിന്നെ ഫിഷിൻ്റെ മുട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ തുമ്പിമോക്ക് കൊണ്ട് ജോർജിയേക്ക് കൊണ്ടുപോകാനായിട്ട് കുറച്ച് അച്ചാർ ഇടണമായിരുന്നു അതായത് മാങ്ങ അച്ചാർ ചെമ്മീൻ അച്ചാർ അപ്പോൾ അങ്ങനെ ഓരോരോ പരിപാടികളുമായിട്ട് കിച്ചണിൽ നിന്ന് കറങ്ങുക അതിനിടയിൽ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് തലക്കറി പിന്നെന്താ പിന്നെ സ്ഥിരമായിട്ട് ഞാൻ ഇവർക്കുള്ള അച്ചാർ സൗദി നിന്നാണ് ഇട്ട് കൊടുത്തു വിടാറുള്ളത് അപ്പോഴ് എന്നോട് നേരത്തെ തന്നെ തുമ്പി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്ക് കൊണ്ടുപോകാനുള്ള അച്ചാർ കുറച്ച് അധികം ഇട്ട് കൊടുക്കണമെന്ന് അതുപോലെ ചെമ്മീൻ അച്ചാറും അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞ് ചെമ്മീനാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ എന്നാൽ ഇത് ഇത്തിരി വലിപ്പമുണ്ട് അപ്പോഴ് അത് ഒന്ന് ഫ്രൈ ചെയ്ത് ഇട്ടാണല്ലോ നമ്മൾ അച്ചാറാക്കുന്നത് അങ്ങനെ കുറേ ടൈം എടുക്കും ചെമ്മീൻ അച്ചാർ നന്നായിട്ടെന്താ പറയുന്നത് നല്ല വറ്റിച്ച് എണ്ണയൊക്കെ തെളിയിച്ച് ആണ് എടുക്കുന്നത് ഗ്രേവി തിക്ക് ഗ്രേവി ആയിട്ടാണ് ഏട്ടോ എടുക്കുന്നത് ഇത് എത്ര നാളിരുന്നു കഴിഞ്ഞാലും ചീത്തയാകത്തില്ല അച്ചാറിടുന്ന വീഡിയോസൊക്കെ ഞാൻ ഒരുപാട് മുന്നേ ചെയ്തിട്ടുള്ളു ചെയ്തിട്ടുള്ളതാണ് അപ്പോഴ് ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ ഞാനതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ എത്ര കാലം നമ്മളിത് വെച്ചിരുന്നാലും ചീത്തയാകത്തില്ല പിന്നെ കുറച്ച് ചെമ്മീനാണെങ്കിൽ തോരനും വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ അധികം വിഭവങ്ങൾ ഉണ്ടായിരുന്നു സിസ്റ്റർ ഞാൻ പറഞ്ഞില്ല ഡ്യൂട്ടിയില്ല ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു ഫുഡ് കഴിക്കാൻ ഇനി ഈവനിങ് വന്നിട്ട് കഴിക്കും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് സിറ്റി സെൻറ്ററിലോട്ടാണ് ബെഹ്റൈനിൽ എത്തിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഷോപ്പിംഗ് ഒക്കെ നമ്മൾ നടത്താറുണ്ടല്ലോ ഇന്നിപ്പോഴും ഞാൻ കാക്കുന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനാണ് ഇവിടെ വന്നത് ഇവിടെയാണ് എൻ്റെ സിസ്റ്റർ വർക്ക് ചെയ്യുന്നത് ഒരുപാട് പേര് ചോദിച്ച് സ്വന്തം സിസ്റ്റർ ആണോയെന്ന് അല്ല എൻ്റെ മൂത്തുമ്മാടെ മകളാണ് പിന്നെ വാപ്പിച്ചാട അനിയൻ്റെ മകൾ ഇവിടെ ബെഹ്റൈനിലുണ്ട് ഷോപ്പിൻ്റെ അതായത് അവൾ വർക്ക് ചെയ്യുന്ന ഷോപ്പിൻ്റെ പേര് അമീറ മെഹർ എന്നാണ് ഇത് ഒരു എന്താ പറയുന്നത് ഇത് ഒരു ലേഡിയുടെ ഓൺ ബ്രാൻഡ് അവരുടെ സാധനങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് വിൽക്കുന്ന ഒരു ഷോപ്പാണ് ഇവർക്ക് ഒരു ഒരുപാട് വേറെ കുറേ അധികം ബ്രാഞ്ചസ് ഉള്ളതാണ് ഇവിടുത്തെ ഡ്രസ്സിൽ എന്നൊക്കെ പറയുന്നത് അത്രയ്ക്ക് കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ തല കറങ്ങും സംഭവമൊന്നുമില്ല പക്ഷേങ്കിൽ അത്രയ്ക്ക് വില കൂടുതലാണ് കസ്റ്റമൈസ് ചെയ്ത് കിട്ടുന്നതല്ലേ ഇതിൻ്റെ ഓണർ ഒരു എന്താ പറയുന്ന മോഡലാണെന്നാണ് സിസ്റ്റർ എന്നോട് പറഞ്ഞത് അപ്പോൾ അവരുടെ പ്രോഡക്റ്റ് അവരുടെ ഡിസൈൻ ചെയ്യുന്ന എന്ന് പറയുമ്പം അതിന് ഒരുപാട് ആൾക്കാർ വന്ന് വാങ്ങിക്കാറുണ്ട് സൗദിയിലെ രണ്ടായിരം റിയാൽ മൂവായിരം റിയാൽ നാലായിരം റിയാൽ മുതലുള്ള ഡ്രസ്സുകൾ സൗദിന്നും ആൾക്കാർ വരുന്നുണ്ട് ബഹ്റൈനികളും വന്ന് വാങ്ങിക്കുന്നുണ്ട് എന്തിനാണോ ഇവരുടെ ഫംഗ്ഷനും കാര്യങ്ങൾക്കൊക്കെ ഇടാനായിരിക്കും അപ്പോൾ എന്തായാലും ഇതാണ്ട് നമ്മൾ അവിടുന്ന് ബാത്താൻ ബോഡിയിൽ എത്തിയിട്ടുണ്ട് അവിടുന്ന് മോക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒന്നും തോന്നലും റി ഉണ്ടോ ഒരു ഗ്ലിറ്ററി അതിന്റെ ബോഡി ക്രീം അടിപൊളിയാ ഇത് അടിപൊളി ഇതാരെങ്കിലും വാങ്ങിക്കുന്നെങ്കിൽ വാങ്ങിക്കുന്നു ഇത് അടിപൊളി ഇത് അടിപൊളിയാണ് പക്ഷെ ഈ സംഭവം അടിപൊളിയാട്ടാ ഇത് ഇത് നേരിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് ആറമ്പി ജസ്റ്റ് ഒന്ന് കേറിയിട്ടങ്ങ് വസ്റ്റ് വാട എന്തായാലും വന്നേന് വെറുതെ ആറമ്പിലൊക്കെ ഒന്ന് കയറിയൊന്നുള്ളൂ കേട്ടോ സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല പിന്നെ മോൾക്ക് ലിപ്സ്റ്റിക്ക് വേണമായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ് അവൾ ഒന്ന് രണ്ട് ഷെയ്ഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കി വാങ്ങിയിട്ടുണ്ട് അതെനിക്ക് പൊട്ടിച്ച് കാണിക്കാൻ പറ്റത്തില്ല കേട്ടോ കാരണം നാട്ടി കൊടുത്തു വിടേണ്ടതല്ലേ അതുകൊണ്ട് അവളെ വിളിച്ച് വീഡിയോ കോൾ ചെയ്തിട്ട് നമ്മൾ അവൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് ഓഫറുണ്ടായിരുന്നു ഓഫർ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാത്തവണയും ഞാൻ വരുമ്പോഴും സ്ഥിരമായിട്ട് കയറുന്ന ഒരു ഷോപ്പാണ് ഇത് കേട്ടോ കാസ്റ്റേണിൻ്റെ കുക്ക് വെയർ സെറ്റുകൾ അതായത് നമ്മളുടെ കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് എന്ത് കണ്ടു കഴിഞ്ഞാലും നമുക്ക് കൊതി വരും കേട്ടോ അങ്ങനത്തെ സാധനങ്ങൾ ഇരിക്കുന്നത് പക്ഷേ വില കേട്ട് കഴിഞ്ഞാൽ തല കറങ്ങും അതുകൊണ്ട് ഞാനിങ്ങനെ എല്ലാം ഒന്ന് നോക്കിപ്പോയി എപ്പോൾ വരുമ്പോഴും കയറും എന്തെങ്കിലും ഓഫർ ഉണ്ടോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഇതുവരെ ഇങ്ങനെ ഓഫറും കാര്യങ്ങളും ഒന്നും കാണുന്നില്ല എല്ലാം ഫൈവ് ഹൺഡ്രഡ് അതായത് നമ്മുടെ സൗദിയിൽ അഞ്ഞൂറ് റിയാൽ നാന്നൂറ് റിയാൽ ഇതൊക്കെ നമ്മളെങ്ങനെ വാങ്ങിക്കും ഇല്ലേ ആ ഒരു അതാണ്ട് ഈ ഒരു പാത്രമൊക്കെ ഉണ്ടല്ലോ ഇതിനൊക്കെ എന്തോ വിലയാണെന്നറിയാവോ എനിക്കൊന്നും കാസ്റ്റയാൻ്റെ പാത്രങ്ങൾക്കൊന്നും തീരെ വില താഴോട്ട് പോകുന്നില്ല കാസ്റ്റയാൺ മാത്രമല്ല പിന്നെന്താ ഡച്ച് ഓവൻ പോട്ടുണ്ടല്ലോ അതിനും നല്ല വിലയാണ് പിന്നെ ഞാനും സിസ്റ്ററും അതുപോലെ കാക്കും ഒക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഷൂ ആണ് പിക്കാഡിലി എന്ന് പറയുന്നത് ആ ഷൂവിനൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര സമയം ഇട്ടുകൊണ്ട് നിന്നാലും കാലിന് ഒരു ഇറിറ്റേഷൻ ഉണ്ടാകത്തില്ല നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് സ്ഥിരമായിട്ട് ഈ എയർ ഹോസ്റ്റസന്മാർ അതുപോലെ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഷൂ ആണ് കേട്ടോ ഏറ്റവും കൂടുതലെന്ന് പറയാൻ കംഫർട്ടബിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എത്ര ഹീൽ ഉണ്ടെങ്കിലും നമുക്ക് ഇതാണ്ട് ഈ ഒരു ഹീലൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അറിയത്തതേ ഇല്ല ചില ഹാഫ് ഷൂ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ കാലിൻ്റെ ബാക്ക് വിഷം പൊട്ടുക നമുക്ക് സൈഡ് വേദന എടുക്കുക ഒരുപാട് സമയം നിൽക്കുമ്പോൾ നമുക്ക് നടുവേദന എടുക്കുക കാല് വേദന എടുക്കുക അങ്ങനെയൊന്നുമില്ല കേട്ടോ നല്ല മെറ്റീരിയൽ ഇട്ടിട്ട് ചെയ്യുന്ന ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഷൂ ആണ് യൂസ് ചെയ്തിട്ടില്ലാത്തവരും വാങ്ങി യൂസ് ചെയ്ത് നോക്കുക പിന്നെ നല്ല അത്യാവശ്യം നല്ല വിലയുണ്ട് ഓഫർ ടൈമിലെടുത്താൽ നന്നായിരിക്കും ഏകദേശം ടു ഹൺഡ്രഡ് എബോ ഒക്കെയാണ് കേട്ടോ ഫോർ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് ഒക്കെയാണ് ഇതിൻ്റെ റേറ്റ് പിന്നെ ഞാൻ തിരിച്ച് വീണ്ടും എല്ലോടവും കറങ്ങിയിട്ട് സിസ്റ്ററുടെ അവിടെ ഷോപ്പിലെത്തിയിട്ടുണ്ട് അവിടെ ഒരു കസ്റ്റമർ വന്ന് ഡ്രസ്സ് ഡ്രസ്സെടുക്കുന്നുണ്ട് സൗദിയിലെ രണ്ടായിരത്തി അഞ്ഞൂറ് റിയാലിൻ്റെ ഒരു ഡ്രസ്സാണ് അവരെടുത്തത് എന്നോട് പറഞ്ഞ് സൗദി കസ്റ്റമേഴ്സാണ് കൂടുതലും വരാറുള്ളതെന്ന് അങ്ങനെ അവളുടെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് നമുക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിയിട്ട് നമ്മൾ താണ്ടെ തിരിച്ച് വീട്ടിലോട്ട് പോവുക അപ്പോൾ ബസ്സിലാണ് പോകുന്നത് മക്കൾക്ക് ബസ് കയറണമെന്ന് പറഞ്ഞ് അതുകൊണ്ട് താണ്ട് നമ്മൾ സിറ്റി സെൻറ്ററിൻ്റെ അടുത്തുനിന്ന് ബസ്സിലാണ് നേരെ മനാമയിലോട്ട് പോകുന്നത് നമ്മള് വീട്ടിലെത്തി ഒന്ന് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം രാത്രിയിൽ ഫുഡ് കഴിക്കാനായിട്ട് പുറത്തു പോവുക ഇന്ന് ഭ്രമയുഗം സിനിമയ്ക്ക് വേണ്ടിയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പം കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ ഫിലിമിന് പോകുന്നത് അത് കഴിഞ്ഞിറങ്ങുമ്പോൾ ഫുഡ് കിട്ടത്തില്ല അതുകൊണ്ട് നേരെ ഫുഡ് കഴിക്കുക അതിനുശേഷം ഫിലിമിന് പോവുക അങ്ങനെ ഇതാണ്ട് നമ്മൾ ഗ്രില്ല് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് എത്തിയതാണ് എനിക്ക് ബഹ്റൈനിൽ എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പുറത്തുനിന്ന് കഴിക്കാൻ ഇഷ്ടം ഗ്രില്ലാണ് കേട്ടോ അവിടെ എവിടെ തിരിഞ്ഞാലും നല്ല നല്ല ഗ്രില്ല് കിട്ടുന്ന റെസ്റ്റോറൻറ്റുകളുണ്ട് അപ്പോഴിതാണ്ട നമ്മൾ വന്നേക്കുന്നത് അങ്ങനൊരിടത്താണ് അടിപൊളി സൂപ്പർ സൂ സൂപ്പർ ഒരു ഗ്രില്ല് കിട്ടുന്ന സ്ഥലമാണ് ആരെങ്കിലും കഴിച്ചിട്ടില്ലെങ്കിൽ ഞാൻ നന്നായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നു ചീപ്പ് ആൻഡ് ബെസ്റ്റ് എന്ന് പറയത്തില്ലയോ വളരെ പൈസ കുറവാണ് പക്ഷെ ക്വാണ്ടിറ്റി ഒരുപാടുണ്ട് അടിപൊളി സാധനം ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഇതിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഗ്രില്ല് കിട്ടുന്ന സ്ഥലത്തിൻ്റെ എന്തായാലും അവിടെ ഉള്ളവർ ഒന്ന് പോയി ടേസ്റ്റ് ചെയ്ത് നോക്കണം എനിക്കെന്താ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പോലും അതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ നാവിലിരിക്കുന്നു അത്രയ്ക്ക് അടിപൊളിയായിരുന്നു ഞങ്ങൾ വാങ്ങിയിട്ട് കുറേ ഞങ്ങൾക്ക് ബാലൻസ് വരികയും ചെയ്തു കേട്ടോ കാരണം നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് ഇറങ്ങിയത് കൊണ്ട് അത്രയ്ക്ക് നമുക്ക് കഴിക്കാനും പറ്റിയില്ല അപ്പം ബാക്കി നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുപോയത് കേട്ടോ ഇനി എങ്ങണം ഫിലിമിന് പോയിട്ട് തിരിച്ച് വരുമ്പം നമുക്ക് വിശന്നാലോന്നു കരുതി പക്ഷേ നമ്മളാരും ഫിലിം കഴിഞ്ഞിറങ്ങിയിട്ടൊന്നും ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ എന്തായാലും ഞാൻ മസ്റ്റ് ഒറ്റായിട്ട് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ബെഹ്റൈനിലുള്ളവർ എൻ്റെ വീഡിയോ ആണെന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി കഴിച്ച് നോക്കണം ആയിട്ടോ അടിപൊളിയാണ് സാദാ ഫുഡ് കിട്ടുന്നതും അതേപോലെ തന്നെ ഗ്രില്ലൈറ്റങ്ങൾ കിട്ടുന്നതും ചൈനീസ് ഫുഡുകൾ ഉണ്ടല്ലോ അത് കിട്ടുന്നതുമായിട്ടുള്ള ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട് ബഹ്റൈനിൽ നമ്മൾ എന്താ പറയുന്നത് ഇവിടെ ഇപ്പോൾ ഇക്കായ്ക്കാണെങ്കിലും മക്കൾക്കാണെങ്കിലും പുറത്തോട്ട് പോകുമ്പോഴും ബെഹ്റൈനിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഗ്രില്ല് കഴിക്കുന്നതിനോടാണ് കൂടുതൽ താല്പര്യം എനിക്കും താല്പര്യം അതാണ് പിന്നെന്താ ഇതിന് മുന്നേ കഴിഞ്ഞ തവണ ഞാൻ പോയപ്പോഴും ഒരു ഗ്രില്ല് കിട്ടുന്ന ബഹ എന്തു പറയുന്നത് അതിൻ്റെ പേര് ഞാനങ്ങ് മറന്നുപോയി കേട്ടോ അതും അടിപൊളിയായിരുന്നു രണ്ട് മൂന്ന് ഗ്രില്ല് കിട്ടുന്നിടം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ പോവുക അതാണ്ട് നമ്മൾ ഫിലിം കാണാനായിട്ട് എത്തിയിട്ടുണ്ട് ഇപ്പം ഏകദേശം രാത്രിയിൽ പത്ത് മണിയോ മറ്റോ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഫിലിം തുടങ്ങുമ്പോൾ പത്തോ പത്തരങ്ങാണ്ടെന്ന് തോന്നുന്നു അപ്പം കുഞ്ഞുങ്ങളെല്ലാവരും കുട്ടു മക്കള് തുമ്പി അവരെല്ലാവരും പ്രേമലു എന്ന് പറയുന്ന ഫിലിമുണ്ടല്ലോ അതിന് കയറി ഞങ്ങള് വലിയ ആൾക്കാർ മമ്മൂട്ടിയുടെ ഫിലിം കാണാൻ കയറി കാരണം കുഞ്ഞുങ്ങളെ കയറ്റത്തില്ല ഈ ഫിലിം കാണാനായിട്ട് ഇത് അതിൻ്റെ നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ ഞാനും തുമ്പി മോളും കൂടെ അവിടെ തൊട്ടടുത്തൊരു ഷോപ്പ് ഇതിന് മുന്നേ ഞാന് ഈ ഷോപ്പിനെക്കുറിച്ച് വിശദമായിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരു നമ്മുടെ സൗദിയിലൊക്കെ പോലത്തെ ഫയർ റിയാൽ ഷോപ്പാണ് ടു പോയിൻ്റ് ഫൈവ് ബി ഡി വരെയുള്ള അതായത് സൗദിയിലെ ഇരുപത്തഞ്ച് റിയാൽ വരെയുള്ള സാധനങ്ങൾ കിട്ടുന്നൊരു ഷോപ്പാണ് കേട്ടോ ചുരിദാർ പീസുകളാണ് ഈ ഇരിക്കുന്നതൊക്കെ വളരെ തുച്ഛമായ വിലയേ ഉള്ളു ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചെന്നേ ഉള്ളു നല്ല പ്യുവർ കോട്ടനിലുള്ള ചുരിദാർ പീസുകളാണ് ഇരിക്കുന്നത് പിന്നെ ക്ലോത്തുകളുണ്ട് ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ചെരിപ്പുകൾ പിന്നെ എന്താ പറയുന്നത് ബാഗുകൾ അങ്ങനെയുള്ള സാധനങ്ങൾ അപ്പം എനിക്ക് അത്യാവശ്യം വേണ്ട ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങിക്കണമായിരുന്നു അതിനു വേണ്ടിയിട്ടിറങ്ങിയതാണ് വെറൈറ്റി ആയിട്ടുള്ള ബാഗുകൾ ഉണ്ടായിരുന്നു നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് കേട്ടോ കാരണം നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റില്ല നല്ല ഫിനിഷിംഗ് ഉള്ള അതായത് പതിനഞ്ച് റിയാൽ പത്ത് റിയാൽ ഇരുപത്തഞ്ച് റിയാൽ എന്നൊക്കെ പറയുമ്പം അതിനകത്ത് നിൽക്കുന്ന രീതിയിലുള്ള നല്ല ബാഗുകൾ ഉണ്ടായിരുന്നു എനിക്കൊന്നും ബഹ്റൈൻ ദിനാർ റിയാലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല ടു ആണ് കേട്ടോ ദിനാർ അപ്പം നമ്മുടെ സൗദിയിലെ ഇരുപത്തഞ്ച് റിയാൽ നല്ല ഭംഗിയുള്ള ബാഗുകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ചെരിപ്പുകൾ പിന്നെ കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ വളരെ വിലക്കുറവിൽ കിട്ടുന്നുണ്ട് ഇതിന് മുന്നേ ഞാൻ ബഹ്റൈനി വന്ന വീഡിയോയിൽ വിശദമായിട്ട് കാണിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു സംഭവം കണ്ടല്ലോ ഇപ്പം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മൾ ക്രഷ് ചെയ്യുന്ന ചോപ്പറ് അതിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ചോപ്പറുകൾ ഓൺലൈനിൽ മാത്രമായിരുന്നു നമ്മൾ നേരത്തെ കാണുന്നത് പക്ഷേ ഇപ്പോൾ ചൈനയുടെ എല്ലാ സാധനങ്ങളും എല്ലാ ഫയറിയാൽ ഷോപ്പുകളിലും കിട്ടുന്നുണ്ട് സൗദിയിലും കിട്ടുന്നുണ്ട് കേട്ടോ റാമിസിൽ ഫാമിലി സേവിങ് അങ്ങനെയൊക്കെയുള്ള ഷോപ്പുകളിൽ നമ്മുടെ ഇവിടുത്തെ വാവു ഫൈവിലൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ പാത്രങ്ങൾ പാത്രങ്ങളൊന്നും ഞാനങ്ങനെ വാങ്ങിയിട്ടില്ല പിന്നെ ഞാൻ ഇവിടുന്ന് കുറച്ച് സാധനം വാങ്ങിയിട്ടുണ്ട് ഇൻഷാല്ല എല്ലാം കൂടെ ഞാൻ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ നോമ്പൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ ഇവിടുന്ന് വാങ്ങിയിട്ടുണ്ട് ഈ ഒരു പാത്രം നോക്കിയാൽ ഐക്യായിൽ ഇതിൻ്റെ സെയിം കളറ് തന്നെ ഗ്ലാസിൻ്റെ പാത്രം കിട്ടാറുണ്ട് കേട്ടോ ഇത് പക്ഷേ ഫൈബറാണ് ഫൈബറിൻ്റെ പാത്രങ്ങൾ എനിക്കൊന്ന് കുഞ്ഞുങ്ങളൊക്കെയുള്ള വീടുകളിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എങ്കിലും എപ്പോഴും ഉടയുന്ന പാത്രത്തിനകത്ത് ചോറ് തിന്നാനായിട്ട് ശ്രമിക്കുക ഗ്ലാസ് പാത്രങ്ങളാണ് ഏറ്റവും നല്ലത് നമ്മുടെ ഏറ്റവും നല്ലത് ഗ്ലാസ് പാത്രങ്ങളാണ് പിന്നെ ത് ബേക്ക് ചെയ്യുന്ന ബേക്ക് ചെയ്യുന്ന സാധനങ്ങൾ കിട്ടുന്ന മാത്രമായിട്ടൊരു സെക്ഷൻ ഉണ്ടായിരുന്നു അതുപോലെ താണ്ട് ഈ സാധനങ്ങളുണ്ടല്ലോ ഈ ട്രേകളൊക്കെ വളരെ വിലക്കുറവാണ് ഇതിന് മുന്നേ ഞാൻ എടുത്തെടുത്ത് പറഞ്ഞത് അപ്പം എനിക്ക് സൗദിക്ക് കൊണ്ടുപോകാനായിട്ട് രണ്ട് മൂന്ന് ട്രേ ഒക്കെ വേണമായിരുന്നു ഞാൻ മിക്ക വീക്കെന്റിലും മക്കളുമായിട്ട് ഇവിടെ വരാറുണ്ട് ഏട്ടബെഹ്റൈനിൽ എല്ലാ തവണ വരുമ്പോഴും നമുക്കങ്ങനെ വീഡിയോ എടുത്തിടാൻ പറ്റത്തില്ലല്ലോ എല്ലാ ദിവസവും ഇക്കാര്യം വരാറുണ്ട് കാരണം ഷോപ്പ് ഉള്ളതുകൊണ്ട് ഇക്ക രാവിലെ വന്നിട്ട് വൈകുന്നേരത്ത് തിരിച്ചു വരും പിന്നെ നിൽക്കുന്ന ദിവസവും ഉണ്ട് അപ്പോഴ് ഇന്നിപ്പം മോള് പോകുന്നത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാനിതൊരു വീഡിയോ ആക്കിയത് കാരണം നമ്മളുടെ മക്കൾ ഒരു പ്ലസ് ടു വരെ നമ്മുടെ കൂടെ നിന്നിട്ട് അവരുടെ ഒരു ലൈഫിൻ്റെ ഭാഗമായിട്ട് ഹയർ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ പുറത്തു പോകും അത് കഴിയുമ്പം അവരുടെ ജോലി പിന്നെ അവരുടെ വിവാഹം പെൺകുട്ടികളാകുമ്പോൾ പ്രത്യേകിച്ച് മക്കളൊരു പ്ലസ് ടു വരെ നമ്മുടെ കൂടെ ഉള്ളു അത് പിന്നെ ഇങ്ങനെ അകന്ന് 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 അവര് പോകുന്നു നമുക്ക് കിട്ടത്തതേ ഇല്ല പിന്നെ കാണാനായിട്ട് വല്ലപ്പോഴും മാത്രമാണ് അത് എനിക്കൊന്നാണായാലും പെണ്ണായാലും ആ ഒരു ടൈമൊക്കെ നമ്മൾ കടന്ന് കിട്ടാൻ വല്ലാത്ത പ്രയാസമാണ് ഇപ്പോഴും സിസ്റ്ററുടെ ഡ്യൂട്ടി ടൈം ആയതുകൊണ്ട് അവളെ നമ്മളവിടെ ഇറക്കിയിട്ടാണ് സൗദിക്ക് പോകുന്നത് എനിക്കിടയ്ക്ക് എപ്പോഴാണെങ്കിലും തുമ്പിമോളെ ഉണ്ടല്ലോ കാക്കു ഇല്ലെങ്കിലും അവളുണ്ടല്ലോ വീക്കെൻഡിൽ പോകുമ്പോൾ അവളെ കാണാമല്ലോ അങ്ങനെയൊക്കെയായിരുന്നു പക്ഷെ ഇപ്പം അതും ഒരു സങ്കടമാണ് അവളും ഇനി പോവുക ഇനിയിപ്പോൾ ജൂണ് അതേപോലുള്ള വെക്കേഷൻ ടൈമിൽ മാത്രമേ അവള് വരാറുള്ളൂ എന്തായാലും മക്കളെല്ലാം പോയി നന്നായിട്ട് പഠിച്ച് അവരുടെ ഒരു കരിയറുമായിട്ട് മുന്നോട്ട് പോകട്ടെ പിന്നെന്താ അതാണ്ട് നമ്മൾ പാലത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് സന്ധ്യ ആയിട്ടുണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു തിരക്ക് നല്ലൊരു ബ്ലോക്ക് പോലെ നമ്മൾ ആദ്യം വിചാരിച്ച ആക്സിഡൻറ്റായിരിക്കുന്നു പക്ഷേ അല്ല അവിടെ എന്തോ ഒരു റാലിയോ കാര്യങ്ങളോ നടക്കുന്നുണ്ട് എങ്കിലും നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല നമ്മൾ ഇതാണ്ട് പാലം കടന്നിട്ടുണ്ട് ഇൻഷാല്ല നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്